നാല് പ്രധാനപ്പെട്ട നിയമവശങ്ങളാണ് കോടതി ഈ വിഷയത്തിൽ പരിഗണിച്ചിരിക്കുന്നത്. അതിലൊന്ന് സുപ്രധാനമായ 91 പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് ആണ്. അപ്പോൾ ആ ആക്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നതനുസരിച്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഓഗസ്റ്റ് 15, 1947 ഇന്ത്യയിലുള്ള ഏതൊരു ആരാധനാലയത്തിൻ്റെയും റിലിജിയസ് ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടർ തുടർന്ന് പോകണം എന്നാണ്. അപ്പോൾ അതുവരെ അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നിരുന്ന പല സൂട്ടുകളും അതോടുകൂടി അബേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇല്ലാതെയാക്കപ്പെടുന്നു. ഈ രീതിയിലൊക്കെയാണ് അതിനെപ്പറ്റി അന്ന് വ്യവസ്ഥാപിതമായിട്ട് നമ്മൾ ഈ നിയമത്തിൽ പറഞ്ഞിരുന്നത്. ഇത് 91 വന്നിരിക്കുന്ന ആക്ട് ആണ്. അതിന് എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്ന രാമജന്മഭൂമി വിഷയത്തിന് മാത്രമായിരുന്നു, കാരണം അതൊരു ലോങ് സ്റ്റാൻഡിംഗ് വിഷയമായിരുന്നത് കൊണ്ടാണ്. ഈ ഒരു വിഷയത്തിൽ നോക്കുമ്പോൾ ഈ ഒരു തർക്കം ആദ്യമായിട്ട് 5 ഹിന്ദു സ്ത്രീകളുടെ ഭാഗമായിട്ട് വരുന്നത് ഒരു സിവിൽ കോടതിയിലേക്കാണ്. അതിനുശേഷം അതിന് എതിർകക്ഷിയായിട്ടുള്ള മുസ്ലിം വിഭാഗം അവർ പോയിരിക്കുന്നത് ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി അത് എൻ്റർടൈൻ ചെയ്തില്ല, സുപ്രീം കോടതിയിലേക്ക് പോയി. അവിടെ നിന്നും അവർക്ക് റെമഡി കിട്ടിയില്ല, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച ഫലം കിട്ടിയില്ല. പിന്നീട് അതിനെ ഒരു ഡിസ്ട്രിക്ട് കോടതിയിലേക്ക് വിടുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ എല്ലാം പറഞ്ഞിരുന്ന സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഈ 91 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. അത് എന്തുകൊണ്ടാണ് ഇതിൽ നിലനിൽക്കാത്തത് എന്നുള്ളതിനെപ്പറ്റി രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, 1947 ഓഗസ്റ്റ് 15 റിലിജിയസ് ക്യാരക്ടർ എന്താണോ അത് ഓൾട്ടർ ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളെപ്പറ്റി അതിൽ കൃത്യമായിട്ട് പറയുന്നില്ല. തന്നെയുമല്ല, ഈ ചർച്ചയിൽ ഇതിനോടകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു തിരുത്തുണ്ട്. 93 വരെയും ഈ 47 ശേഷം അവിടെ ആരാധന അനുവദിച്ചിരുന്നു എന്നുള്ള ഒരു കണ്ടൻഷൻ മാത്രമല്ല, ഈ വിധിന്യായത്തിൻ്റെ രണ്ടാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ദ കേസ് ഓഫ് ദ പ്ലെയിൻറ്റിഫ് ഈസ് ദാറ്റ് ദി അബവ് മെൻഷൻ ഡേറ്റീസ് ആർ കണ്ടിന്യൂസ്ലി എക്സിസ്റ്റിംഗ് വിത്തിൻ ദ പ്രോപ്പർട്ടി ഇൻ ദ സൂട്ട് സിൻസ് ബിഫോർ 15/8/1947. അതായത് 1947 മുൻപും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ വാദം. അത് 93 വരെ തുടർന്നു എന്നും 93 ശേഷം UP സർക്കാർ പറയുന്ന ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസം മാത്രം അവിടെ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ദർശന സൗകര്യങ്ങൾ അല്ലെങ്കിൽ പൂജാ സൗകര്യങ്ങൾ ഉണ്ടായി എന്നുമാണ് ഇവരിതിൽ വാദിക്കുന്നത്. അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 47 വന്നിരിക്കുന്ന അല്ലെങ്കിൽ 91 ആക്ടിൻ്റെ യഥാർത്ഥ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ, ഏതൊരു ആരാധനാലയവും 1947 ഓഗസ്റ്റ് 15 ശേഷം മറ്റൊരു ആരാധനയിലുമായിട്ട് പരിവർത്തനം ചെയ്യാൻ പാടില്ല, അതിൻ്റെ റിലീജിയസ് ക്യാരക്ടർ മാറ്റാൻ പാടില്ല. അപ്പോൾ ഒരു പള്ളി അമ്പലമാകാൻ പാടില്ല, അമ്പലം പള്ളിയാകാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ പരാതിക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കൺവേർഷൻ അവർ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഇന്ന് കോടതി പറഞ്ഞ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. അതായത് അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്കവിടെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആ ആരാധനാ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാകണമെന്ന് അവർ പറയുന്നതിന് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ മൗലികാവകാശമാണ്. രണ്ട്, അവരുടെ കസ്റ്റമറി ആയിട്ടുള്ള ഒരു റൈറ്റാണ്. മൂന്നത് റിലീജിയസ് റൈറ്റാണ്. ഇത് അനുവദിക്കണമെന്ന് മാത്രമാണ്, അല്ലാതെ 91 നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കൺവേർഷൻ അവരവിടെ ആവശ്യപ്പെടുന്നില്ല. തന്നെയുമല്ല, ഇത് സുപ്രീം കോടതി പരിഗണിക്കുന്ന സമയത്ത് അന്ന് ഒരു 3-അംഗ ബെഞ്ച് ആണ് അത് പരിഗണിച്ചിരുന്നത്. അതിൽ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഉണ്ടായിരുന്നു, പിന്നീട് നരസിംഹ ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് തോന്നുന്നത് സൂര്യകാന്താണ്. 3 പേരുണ്ടായിരുന്നു. അന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്ന വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ 91 ആക്ടുമായി ബന്ധപ്പെട്ടതുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് 1947 ഓഗസ്റ്റ് 15 ഒരു ആരാധനാലയത്തിൽ ഉണ്ടായിരുന്ന റിലിജിയസ് ക്യാരക്ടർ മാറ്റരുത് എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അല്ലാതെ അന്നുണ്ടായിരുന്ന റിലിജിയസ് ക്യാരക്ടർ എന്താണ് എന്ന് അസേർട്ടൻ ചെയ്യരുത് എന്ന് പറയുന്നില്ല. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ വായിച്ച സെൻറ്റൻസുമായി ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ, 1947 ഓഗസ്റ്റ് 15 മുൻപും അവിടെ ആരാധനാക്രമം ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് എങ്കിൽ ആ ആരാധനാലയത്തിൻ്റെ റിലിജിയസ് ക്യാരക്ടർ എന്താണ് എന്ന് അസേർട്ടൻ ചെയ്യാം എന്നാണെന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞത്. അതിനെ തുടർന്നാണ് അവിടെ ഈ സർവേയും ഫോട്ടോയെടുപ്പും തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അനുമതി ഉണ്ടാവുകയും അത് ജില്ലാ കോടതിയിലേക്ക് വിടുകയും ചെയ്തത്. ഇതാണ് പരിഗണിക്കപ്പെട്ട ഒരു വിഷയം. രണ്ടാമത് പരിഗണിക്കപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വഖഫ് ആക്ട് ഉണ്ട്. 1985 വഖഫ് ആക്ട് ഉണ്ട്. അപ്പോൾ വഖഫ് ആക്ട് അനുസരിച്ചിട്ട് ഈ വഖഫുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വഖഫിലേക്ക് വന്നിരിക്കുന്ന പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കോടതികളിലേക്ക് പോകാൻ പറ്റില്ല, അത് വഖഫ് ട്രിബ്യൂണലിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ജില്ലാ കോടതി അല്ലെങ്കിൽ ഇപ്പോൾ പരിഗണിച്ചിരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് തന്നെ അത് വഖഫ് നിയമം ബാധകമായിട്ടുള്ള ആൾക്കാർക്കാണ്. പക്ഷേ ഇവിടെ പരാതിക്കാരെന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിലുള്ളവരാണ്, അമുസ്ലിങ്ങളാണ്. അപ്പോൾ അവർക്ക് ഇത് ബൈൻഡിങ് അല്ലാത്തത് കൊണ്ട് അവിടെ ഒരു ബാർ ഓഫ് സിവിൽ കോർട്ട് എന്ന് പറയുന്നത് അവിടെ കൊടുക്കാനായിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഒരു വാദം അവിടെ തള്ളിപ്പോകുന്നത്. മൂന്ന്, 1937 ഒരു വിധിയാണ്, ഇതിൻ്റെ ഉടമസ്ഥാവകാശം നിലവിലുള്ള ആൾക്കാർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വിധിയാണ്. പക്ഷേ അവിടെ എതിർകക്ഷി എന്ന് പറയുന്നത് ഈ ഹിന്ദു വിഭാഗത്തിലുള്ള ആൾക്കാരല്ലാതിരുന്നത് കൊണ്ട് പുതുതായിട്ട് ഈ രീതിയിലുള്ള ഒരു ആരാധനാ അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു വന്നാൽ 1937 വിധി നിലനിൽക്കുകയില്ല എന്നതിൽ പറയുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് അതിൽ പറയുന്നത് 1983 കാശി വിശ്വനാഥ് ടെമ്പിൾ ആക്ട് ഉണ്ട്.
ആ ടെമ്പിൾ ആക്ടിന് വിരുദ്ധമാണ് ഇവിടുത്തെ ഉള്ള കാര്യങ്ങൾ. കാരണം ടെമ്പിൾ ആക്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് ആ ട്രസ്റ്റ് ആണ് എന്നും അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ആവശ്യമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മുസ്ലിം വിഭാഗം അവിടെ പറഞ്ഞപ്പോൾ കോടതി തന്നെ പറഞ്ഞു അങ്ങനെ ഒരു പ്രൊവിഷൻ ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊവിഷൻ ആ ആക്ടിലില്ല. തന്നെയുമല്ല അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ടെമ്പിളിന്റെ പ്രെമിസസ് അതായത് ആ ടെമ്പിളിന്റെ പരിസരങ്ങളോ അതിന്റെ പുറത്തുമുള്ള ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും തന്നെ കോടതി നടപടികളിലേക്ക് പോകുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല എന്നാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു വ്യവഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിയമപ്രകാരം ഇവിടെ തിരുത്തപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇത് അഡ്മിറ്റ് ചെയ്തു എന്നതിനർത്ഥം ഇപ്പോൾ ഈ ഹിന്ദു വിഭാഗത്തിലുള്ള 5 സ്ത്രീകൾ കൊടുത്തിരിക്കുന്ന പരാതിയെല്ലാം കോടതിക്ക് ബോധ്യമായി എന്നൊരർത്ഥമില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായിട്ട് ഒരു 5-6 പോയിന്റുകൾ സഹിതം ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. കാരണം അവിടെ ഈ പ്ലെയിന്റിഫിന് എന്താണോ പറയാനുള്ളത് അത് മാത്രമാണ് കേൾക്കേണ്ടത്. അതിൽ അവർ പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് കോടതി നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത് അഡ്മിറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് വിശദമായിട്ടുള്ള വാദവും മറ്റ് കാര്യങ്ങളും എല്ലാം ഇതിൽ പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഇത് വിധിയിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇത് ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു സാമുദായിക സ്പർദ്ധയുടെ ഭാഗമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. മിനു തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ 91 ആക്ടിനെ വെച്ചിട്ട് സുപ്രീം കോടതിയും അതേപോലെ തന്നെ ജില്ലാ കോടതിയും പറഞ്ഞിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള 2 പോയിന്റുകൾ ഇവിടെ ഉണ്ട്. ആ പോയിന്റുകൾ വളരെ റെലവൻ്റ് ആണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ആരാധനാലയം എന്ന് പറയുന്നതിൻ്റെ റിലിജിയസ് ക്യാരക്ടർ നമുക്കറിയാം. അത് 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാമെന്ന് കരുതിക്കോളും. പക്ഷേ അവിടെ മറ്റൊരു മൂർത്തി ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ അതിലിവിടെ ഒരു ആരാധനാക്രമം അന്നും ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ ആസ് ഓൺ 15 ഓഗസ്റ്റ് 1947 ആ ആരാധനാലയത്തിൻ്റെ റിലിജിയസ് ക്യാരക്ടർ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുകയാണ്. പിന്നീട് അത് ഈ പറയുന്നത് പോലെ ഒരു സിവിൽ സൂട്ടിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് തർക്കങ്ങളാണ്. ഒരുപക്ഷെ ഇവിടെ ഈ പരാതിക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ പ്രയർ ഇൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് അത് നോക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരുപക്ഷെ അയോധ്യ കേസ് പോലെ തന്നെ പോകാം. പക്ഷേ ഇതിൽ ഞാൻ ഇതുവരെ കാണുന്നത് ഇത് സാമുദായികമായിട്ടുള്ള ഒരു സ്പർദ്ധ അല്ലെങ്കിൽ ഒരു സംഘർഷം ഈ അയോധ്യയിൽ ഉണ്ടായതുപോലെ ഇതിൽ ഉണ്ടായിട്ടില്ല. നിയമപ്രകാരമുള്ള റെമഡീസ് ആണ് രണ്ടുപേരും നോക്കുന്നത് എന്നുള്ളതാണ് ഞാനിതിൽ കാണുന്ന ഏറ്റവും നല്ല കാര്യം.